Pavel, and today I'm going to teach you the area. പരപ്പളവാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ തന്നെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഈ ഏരിയ, അല്ലെങ്കിൽ പരപ്പളവ്. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും എന്താണ് ഏരിയ, എന്താണ് പരപ്പളവ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോ ഓരോ ടൈപ്പിൽ ഒരു സമചതുരം, അതായത് ഒരു സ്ക്വയർ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഇതിന്റെ ഏരിയ, മൊത്തം ഏരിയ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മൊത്തം പരപ്പളവ് കാണാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു വശം രണ്ട് വർഷം, ഈ എല്ലാ നാല് വർഷങ്ങളും തുല്യമാണ്. അപ്പോൾ ഇതിൽ രണ്ട് വർഷങ്ങൾ കുടിക്കുമ്പോഴാണ് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് സൈഡാണ് എ, ഇതിന് സൈഡ് എ എന്ന് പറയുമ്പോൾ എ ഇൻറ്റു എ, ഇതാണ് നമ്മുടെ സ്ക്വയറിൻ്റെ, അതായത് സമതലത്തിൻ്റെ ഏരിയ, അല്ലെങ്കിൽ പരപ്പളവ് എങ്ങനെ കാണാന്നുള്ളത് സൈഡ് ഇൻറ്റു സൈഡാണ് വരിക. ഇനി നമ്മൾ ഇപ്പോൾ ചതുരം എടുക്കുകയാണെങ്കിൽ, അതായത് റെക്റ്റാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഏരിയ, അതിന്റെ പരപ്പളവ് എങ്ങനെ കാണാന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ലെങ്ത് ഉണ്ടായിരുന്നു, നീളം ഉണ്ടായിരുന്നു, ഒരു വീതി ഉണ്ടായിരുന്നു, ഒരു ബ്രെഡ്ത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഈ നീളം വീതിയും കുടിക്കുമ്പോൾ, അതായത് ലെങ്ത്തും ബ്രെഡ്ത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ചതുരത്തിന്റെ ഏരിയ ലഭിക്കുന്നത്. ഇനി ഇതേപോലെ ഒരു ട്രയാങ്കിൾ ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ, ട്രയാങ്കിൾ ആണെങ്കിൽ ഇതിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കാണാന്നുള്ളതാണ്. ഇപ്പൊ ട്രയാങ്കിളിന് അറിയാം മൂന്ന് സൈഡ്സ് ആണ്, മൂന്ന് വശങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതിന്റെ ബേസ്, ഇതാണ് ഇതിന്റെ ബേസ്. ഈ ബേസും ബേസ് എന്ന് പറയുമ്പോൾ പാദം, ഈ പാദം ഇതിന്റെ ഹൈറ്റ്, അതിന്റെ ഉയരം എച്ച് എന്നായിരിക്കും, ഇതിന്റെ ഹൈറ്റ് എച്ച് എന്നായിരിക്കും. അപ്പോ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, അതായത് ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉയരം, ഇങ്ങനെയാണ് നമ്മള് ട്രയാങ്കിളിന്റെ ഏരിയ കാണുന്നത്. അതൊക്കെ നിങ്ങൾ മുന്നേ കഴിഞ്ഞ എട്ടാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും കാണുന്നത്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ മെൻഷൻ ചെയ്തതാണ് എങ്ങനെയാണ് കാണാന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏരിയയെ കുറിച്ച്, പരപ്പളവിനെ കുറിച്ച്.